അപ്പോൾ നമ്മുടെ അടുത്തൊരു കോളീസും കൂടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഡെലിവറിക്ക് ഏകദേശം ഒരു 6-7 വണ്ടികളും നമുക്ക് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ തിരക്കുണ്ടും അതുപോലെ തന്നെ ഓണത്തിൻ്റെ തിരക്ക്, ഓണത്തിൻ്റെ ലീവ് എല്ലാം കൂടെ ആയപ്പോൾ നമുക്ക് എല്ലാ വണ്ടിയും അതുപോലെ പക്ക ഫിനിഷ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നില്ല, ഡെലിവറിക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഒരു കർണാടക വണ്ടി, കർണാടകയല്ല, ഇവിടെ ലോക്കലുള്ള കസ്റ്റമർ തന്നെ, പക്ഷേ രജിസ്ട്രേഷൻ വന്നിട്ട് കർണാടകയാണ്. ആ കർണാടക വണ്ടി നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇന്ന് ഡെലിവറി ഏകദേശം വന്നിട്ട് ഒരു 7-8 മാസമായി. ഫുൾ പാച്ചും ഫുൾ പെയിൻറ്റിംഗ് ആണ് ഉണ്ടായിരുന്നത്. നേരത്തെ സിൽവർ തന്നെയായിരുന്നു. ആ ഒരു സിൽവർ തന്നെയാണ് ഇതിനകത്ത് നമ്മൾ ആടിയിരിക്കുന്നത്. സിൽവർ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് ലൈറ്റ് കളർ സിൽവർ മാറ്റി കുറച്ച് ഡാർക്ക് ഷെയ്ഡ് വരുന്ന മാതിരിയാണ് നമ്മൾ ഇതിനകത്ത് ആടിയിരിക്കുന്നത്. കസ്റ്റമർ റിക്വസ്റ്റ് പ്രകാരം തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പിന്നെ എക്സ്ട്രാ ഒരു പരിപാടിയും ഇതിനകത്ത് ചെയ്തിട്ടില്ല. ആ ജെനുവിനുട്ടി എങ്ങനെയാണോ അതേപോലെയാണ്, പക്ഷേ വണ്ടിയും അതേപോലെ പക്ക ജെനുവിനുട്ടിയുള്ള വണ്ടിയാണ്. വണ്ടി ഓടിച്ചാൽ തന്നെ നമുക്ക് ഭയങ്കര ഒരു ഫീലാവും ഈ വണ്ടി. അത്രയും സുഖമാണ് ഓടിക്കുന്നത്. സസ്പെൻഷൻ ആയാലും ശരി, എല്ലാ ഭാഗവും ഭയങ്കര രസമാണ്. കോളീസ് എങ്ങനെയാണോ ആ ഒരു രീതി പക്കയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന വണ്ടിയാണിത്. അതേ ഒരു സ്റ്റൈല് തന്നെ നമുക്ക് ഓടിക്കുമ്പോഴും അതുപോലെ തന്നെ കാണുമ്പോഴും ആ ബോഡി ഷേപ്പും എല്ലാം നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന ഒരു മെയിൻ ഫോൾട്ട് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ വാട്ടർ ചാനൽ കംപ്ലീറ്റ് ആയിട്ട് പോയി, തുരുമ്പ് പിടിച്ചിങ്ങനെ തൊങ്ങി വയ്ക്കുമായിരുന്നു. ആ ഒരു രീതിയായിരുന്നു ഇതിനകത്ത് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ റണ്ണിങ് ബോർഡ് പാച്ച്, മറ്റേ എന്താ പറയുക, തുരുമ്പുകളാണ് കൂടുതലായിട്ടുണ്ടായിരുന്നത്. പക്ഷേ വണ്ടി എഞ്ചിനും സസ്പെൻഷനും മെക്കാനിക്കൽ ഭാഗം പക്ക നീറ്റാണ്. ഇതിനകത്ത് നമ്മൾ ചെക്ക് ചെയ്തിട്ടും അധികം കംപ്ലയിൻറ്റേ ഇല്ല. നമ്മൾ ഓയിൽ സർവീസ് മാത്രമേ ഇതിനകത്ത് നമ്മൾ ചെയ്തിട്ടുള്ളൂ. ബാക്കി ചെയ്തിരിക്കുന്ന പറഞ്ഞാൽ ടിങ്കറിങ് പെയിൻറ്റിങ്, മറ്റേ ഏതോ എന്താ പറയുക, ഈ കടലോരത്തൊക്കെ നിൽക്കുമ്പോൾ ഉണ്ടാകുമ്പോൾ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുമല്ലോ തുരുമ്പ് പിടിക്കുന്ന, ആ ഒരു രീതിയാണ് ഇതിനകത്ത് ഉണ്ടായിരുന്നത്. പക്ഷേ കസ്റ്റമർ നമ്മളിവിടെ തൊട്ടടുത്തുള്ള തന്നെയാണ്, ഏകദേശം ഒരു ഇവിടെ നിന്ന് ഒരു 10-15 കിലോമീറ്റർ ഉള്ളൂ. പക്ഷേ ആൾ യൂസ് ചെയ്യുന്ന എവിടെയാണെന്ന് എനിക്കറിയില്ല. ഇനിയിപ്പോൾ കർണാടക തന്നെ ആണോ ഇനിയിപ്പോൾ എവിടെയാണെന്നുള്ളത് അറിയില്ല. പക്ഷേ ഇവിടെയുള്ള കസ്റ്റമറാണ്. ആ ഒരു തുരുമ്പിൻ്റെ കാര്യം മൊത്തം നമ്മൾ ക്ലിയർ ചെയ്തിട്ട് ഫുൾ പെയിൻറ്റ് ഇതിനകത്ത് നമ്മൾ ഇതിനകത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാ അണ്ടർ കോട്ടും കാര്യങ്ങളും എല്ലാം ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. പാച്ച് തന്നെ മെയിൻ, ബാക്കി മെക്കാനിക്കൽ ഫോൾട്ട് ഇല്ല. പിന്നെ അതുപോലെ ഹെഡ്ലൈറ്റ്, ഇതിലിരിക്കുന്ന ലൈറ്റുകളെല്ലാം ഒറിജിനൽ ലൈറ്റ് അതേ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത്രയും വർഷമായിട്ടും ഫെയ്ഡ് ആവുകയോ പിടിക്കുക അങ്ങനെ ഒന്നും ആയിട്ടില്ല അതിനകത്ത്. അവർ റീപ്ലേസും ചെയ്തിട്ടില്ല, കമ്പനി സർവീസുള്ള വണ്ടിയാണ്. അപ്പോൾ അത് തന്നെ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഗ്രില്ലാണെന്നുണ്ടെങ്കിലും ബമ്പർ കോർണർ ആണെന്നുണ്ടെങ്കിലും എല്ലാം പഴയ നമ്മൾ അഴിച്ച സാധനം തന്നെയാണ് ഇതിനകത്ത് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ബീഡിങ് അടക്കം നമ്മൾ അഴിച്ച സാധനം തന്നെ സെറ്റ് ചെയ്യുന്നത്. അത്രയും നീറ്റായിട്ട് ഇരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ അതുതന്നെ സെറ്റ് ചെയ്തത്. പിന്നെ ഇതിൽ അലോയ് വീല് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. കസ്റ്റമർ വണ്ടി വരുമ്പോൾ തന്നെ ഉണ്ടായിരുന്ന അലോയ് വീലാണ്. ആ ഉള്ളിൽ നമ്മൾ ഒരു കളർ ഇതിനകത്ത് കൊടുത്തു എന്ന് മാത്രം, കാരിപ്പറും ട്രിം ആ ഒരു രീതിക്ക് കൊടുത്തു. പിന്നെ ബോഡി സ്റ്റിക്കർ ഇതിനകത്ത് മാറ്റിയിട്ടുണ്ട്. ബോഡി സ്റ്റിക്കർ നേരത്തെ ഇതിനകത്ത് ഒരു ഗ്രീൻ വരുന്ന ടൈപ്പായിരുന്നു, അതിപ്പോൾ കിട്ടാത്തതുകൊണ്ട് നമ്മൾ ഈ ഒരു കളർ, ഇതേ സ്റ്റിക്കർ തന്നെ ആയിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. പക്ഷേ ഒരു ഗ്രീൻ ഷെയ്ഡ് വരുന്നതായിരുന്നു. ആ മറ്റേ ഓറഞ്ച് കളർ വരുന്നവിടെയൊക്കെ ഒരു ഗ്രീൻ ഷെയ്ഡ് വരുന്ന ഒരു ടൈപ്പായിരുന്നു സ്റ്റിക്കർ ഉണ്ടായിരുന്നത്. ആ സ്റ്റിക്കർ ഇപ്പോൾ പലതും ഇപ്പോൾ നമുക്ക് കോളേജിന് അറിയാമല്ലോ, പലതും ഇപ്പോൾ കിട്ടുന്നില്ല. അപ്പോൾ ആ സ്റ്റിക്കർ കിട്ടാത്തതുകൊണ്ട് നമ്മൾ ഈ ഒരു ടൈപ്പിലേക്ക് തന്നെ ആക്കി. ആ ടൈപ്പായപ്പോൾ നമുക്ക് കാലിപ്പറും ഇതും ആ ഒരു കളറിലേക്ക് തന്നെ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് ആ ഒരു രീതിക്ക് തന്നെ ആക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇതിൻ്റെ കൂളിംഗ്, മറ്റേ സൈഡിലെ സ്റ്റിക്കറും ഇതിനകത്ത് ഇതാക്കിയിട്ടുണ്ട്. പിന്നെ കൂളിംഗ് ഫിലിം കാര്യങ്ങളൊക്കെ നേരത്തെ ഉള്ളത് തന്നെയാണ്, ഇതിനകത്ത് ഉണ്ടായിരുന്ന തന്നെയാണ്. നമ്മൾ റിമൂവ് ചെയ്തിട്ടില്ല, അതിൽ റീപ്ലേസ് ചെയ്തിട്ടില്ല. പിന്നെ റെയിൻ ഗാർഡ് നമ്മൾ റീപ്ലേസ് ചെയ്തു. എന്നുവെച്ചാൽ റെയിൻ ഗാർഡ് നല്ലോണം മോശമായി, അത് ഫെയ്ഡായിട്ടാണ്. ഫാസ്റ്റ് സാധനമുള്ള കുറേ കാലം നിൽക്കുമ്പോൾ അത് മൊത്തം ഫെയ്ഡാണ്. ആ ഫെയ്ഡായിട്ടുണ്ടായിരുന്നു, അത് നമ്മൾ മാറ്റി പുതിയത് ഗാലിയോടെ ഇട്ടിട്ടുണ്ട്. നമ്മളപ്പോഴും ഈ സൺവൈസർ ഇടുമ്പോൾ ഗാലിയോടെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ക്വാളിറ്റി ഉണ്ട്. അതിൽ സ്റ്റിക്കറും, സ്റ്റിക്കറാണെങ്കിലും ശരി, വേറെ എന്തെങ്കിലും ശരി, വേറെ മേക്കൊക്കെ വരുന്നത് നമ്മൾ കൊണ്ടുവന്ന് ചിലപ്പോൾ വിലക്കുറവിലും കിട്ടും. അപ്പോൾ കൊണ്ടുവന്ന് നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ പിന്നെ ആ അതിലുള്ള ഡബിൾ സൈഡ് സ്റ്റിക്കർ മൊത്തം കംപ്ലീറ്റ് ആയിട്ട് വലിച്ച് കുറച്ച് കളഞ്ഞ് പിന്നെ പുതിയ സ്റ്റിക്കർ കയറ്റിയിട്ട് വേണം നമുക്കത് സെറ്റ് ചെയ്യാൻ പറ്റും. ഇല്ലാത്ത പക്ഷം അത് ഒട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ വലിച്ചാൽ വരും. ഗാലിയോൻ്റെ ആകുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ഫിറ്റ് ചെയ്യുക, പക്ക ടൈറ്റായിട്ട് തന്നെ നിൽക്കും, യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഇതിൽ സൺവൈസർ ആഡ് ചെയ്തിട്ടുണ്ട്. ബാക്കിയെല്ലാം അതേ ജെനുവിനിറ്റി തന്നെ, ഡോർ ഹാൻഡിൽ കാര്യങ്ങളെല്ലാം ആ വണ്ടിയിൽ വന്നാൽ തന്നെ അത് പക്കയായിട്ട് തന്നെ നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇൻറ്റീരിയൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഇൻറ്റീരിയൽ സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മാറ്റും നമ്മൾ 70 മാറ്റ് ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. സെൻട്രൽ കൺസോളോ കാര്യങ്ങളൊന്നും തന്നെ ഇതിനകത്ത് ചെയ്തിട്ടില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമർക്ക് ആ ജെനുവിനിറ്റി, ഞാൻ പറഞ്ഞില്ല, ജെനുവിനിറ്റി എങ്ങനെയാണോ അതേപോലെ ഡോർ പാഡായാലും ശരി എല്ലാം അതേപോലെ തന്നെയാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഡോർ പാഡൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ആ വണ്ടി വരുമ്പോഴുള്ള ഡോർ പാഡ് തന്നെയാണ് ഇതിനകത്ത് ഉള്ളത്. അതും ഒരു ഒരു എന്താ പറയുക, എല്ലാ ഡോർ പാഡുകളും ഒറിജിനലാണെന്നുണ്ടെങ്കിലും ഈ ഇവിടെയും ഇവിടെയൊക്കെ ഇങ്ങനെ പൊങ്ങി 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 നിൽക്കും കംപ്ലയിൻ്റ് ആയിട്ട്. പക്ഷേ ഇതിൽ അങ്ങനെ ഒന്നുമില്ല. ആ ഒരു ജെനുവിനിറ്റി എങ്ങനെയാണോ ആ രീതിക്ക് തന്നെ ഇരിക്കുന്നുണ്ട്. ഞാൻ കുറേ ഇങ്ങനെ പറയുമ്പോൾ ജെനുവിനിറ്റി ജെനുവിനിറ്റി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിന് അത്രയും ഒരു പെർഫെക്ഷൻ ഉള്ളത് കൊണ്ടാണ് ആ വാക്കുകൾ ഞാൻ വീണ്ടും 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 ഞാൻ എടുത്ത് പറയുന്നത്. വണ്ടി അത്രയും നമ്മൾ ഓടിച്ചു നോക്കിയാലും അത്രയും ഒരു ഫിനിഷിംഗ് ആണ് വണ്ടി ഓടിക്കുമ്പോൾ. ഞാനിപ്പം പറയാം, ഒരു യമഹയുടെ ആർ എക്സ് സെൻ്ററിലൊക്കെ ഇരുന്ന് ഓടിക്കുന്ന ഒരു ഫീലുണ്ടല്ലോ, ആ ഒരു ഫീല് സുഖമായിട്ട് ഇതിനകത്ത് കിട്ടും. പിന്നെ സീറ്റ് നമ്മളിത് ടാൻ കളറിൽ, കസ്റ്റമർ പറഞ്ഞ കളറാണ്, ആ കളറിലേക്ക് തന്നെ സീറ്റ് ഇൻറ്റീരിയൽ കൊണ്ടുവന്നിട്ടുണ്ട്. ബാക്ക് സീറ്റും അതുപോലെ ഏറ്റവും ബാക്കിലെ റോയിലെ സീറ്റാണെങ്കിലും ശരി, നമ്മളതിൽ മാറ്റം വരുത്തിയിട്ടില്ല. ആ സൈഡ് റോ വരുന്ന അതേ രീതിക്ക് തന്നെയാണ് ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്.
സൗണ്ട് സിസ്റ്റം ഇതിനകത്ത് നമ്മളൊന്നും തന്നെ ചെയ്തിട്ടില്ല. സ്പീക്കറും ഇതിനകത്ത് നേരത്തെ ഉണ്ടായിരുന്ന സ്പീക്കർ സോണിയുടെ സ്പീക്കർ തന്നെയാണ്. സൗണ്ട് സിസ്റ്റം ഇതിനകത്ത് നേരത്തെ പൈനിയർ, പഴയ മോഡൽ പൈനിയർ സിസ്റ്റമാണ് സ്റ്റീരിയോ ആണിരിക്കുന്നത്. അതിലൊന്നും നമ്മൾ കൈവച്ചിട്ടില്ല. നമ്മൾ ചെയ്തത് ഈ മാത്രമേ ഉള്ളൂ, പാച്ച് വർക്കും അതുപോലെ പെയിൻറ്റിങ് വർക്കുകളും മാത്രമേ നമ്മൾ ഇതിനകത്ത് ചെയ്തിട്ടുള്ളൂ. പിന്നെ ബാക്ക് റോയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്ക് റോയിലും വേറെ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല, അതേ രീതിക്ക് തന്നെയാണ്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് ഞാൻ പറയാൻ കാരണം, ഈ ഡോർ പാഡ് കണ്ടോ, ഇത് അവർ മാറ്റാത്ത കമ്പനിയിൽ വന്ന ഡോർ പാഡാണ്. ആ ഒരു ജെനുവിനിറ്റി, എന്താ പറയുക, ആ ഒരു ഫിനിഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക ഫിനിഷിംഗ് ആണ് അതിനകത്ത് കാണുന്നത്. പിന്നെ ബാക്ക് റോ സീറ്റും അതേ ലെവലിൽ തന്നെ വന്നിട്ടുണ്ട്. നേരത്തെ പഴയ മോഡൽ വരുന്ന വണ്ടികൾക്ക് ഹെഡ് റെസ്റ്റ് ഉണ്ടായിരുന്നിട്ടില്ല, ആ ഒരു ലെവലിൽ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരു അൾട്രാസൗണ്ട് വർക്കും ഇതിനകത്ത് നമ്മൾ ചെയ്തിട്ടില്ല, എല്ലാം അതിൻ്റേതായ രീതിയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ക്രാങ്കിങ്ങിൻ്റെ പവർ ഉണ്ടോ, ഒരു 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 സെക്കൻഡ് ഒരു ഒരു കറക്കം, ആ ഒരു കറക്കത്തിലാണ് വണ്ടി സ്റ്റാർട്ടാവുന്നത്. നമ്മൾ കീ ഓണാക്കി ഹീറ്റാക്കിയിട്ട് എന്താ പറയുക, ഒരു ഒരു അടി എന്ന് പറയുമ്പോഴത്തേക്കും വണ്ടി സ്റ്റാർട്ടാണ്. അത്രയും ഒരു പെർഫെക്ഷനാണ് വണ്ടിയിലുള്ളത്. അതിൻ്റെ സൗണ്ടാണെന്നുണ്ടെങ്കിൽ കേൾക്കുന്നത് കോളിസിൻ്റെ സൗണ്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കണ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 
ഓടിക്കുമ്പോൾ കിട്ടുന്നുള്ളൊരു സുഖം. അത് ഇപ്പോൾ എൻ്റെ വണ്ടിയുണ്ട് പാത്തു, പക്ഷേങ്കിൽ അതിനേക്കാളും ഓടിക്കുമ്പോൾ ഒരു സുഖം നമുക്ക് ഈ വണ്ടി ഓടിക്കുമ്പോൾ എനിക്ക് കിട്ടുന്നുണ്ട്. അതിൽ ഞാൻ കുറേ പണികളൊക്കെ ചെയ്തിട്ടുണ്ട്, അതും ഓക്കെയാണ് വണ്ടി. പക്ഷേങ്കിൽ ആ ഒരു പെർഫെക്ഷൻ, ആ ഒരു ജെന്യൂനിറ്റി, ആ പുതിയ വണ്ടി, ആ ഒരു നമ്മൾ പോളിസ് ഇഷ്ടപ്പെടുമ്പോൾ 2004 ആയിലൊക്കെ പുതിയ വണ്ടി എങ്ങനെ എടുക്കണം നമ്മളെടുക്കുന്നത്, ആ ഒരു ഫീൽ നമുക്ക് ഈ വണ്ടിക്ക് നല്ലവണ്ണം കിട്ടുന്നുണ്ട്. അത് സസ്പെൻഷനാണെങ്കിലും ശരി, എഞ്ചിൻ്റെ ആണെങ്കിലും ശരി, ഗിയറാണെങ്കിലും ശരി, ക്ലച്ചാണെന്നുണ്ടെങ്കിൽ ശരി, പക്ഷേ മെക്കാനിക്കൽ വർക്ക് നമുക്ക് ഓയിൽ സർവീസ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. പക്ഷേ പക്ക നീറ്റ്, ആ കസ്റ്റമർ അതുപോലെ തന്നെ നീറ്റേ കൊണ്ട് നടക്കുന്ന ആളാണ്. ഓരോരോ കാര്യങ്ങൾ, ചെറിയ കാര്യമാണെന്നുണ്ടെങ്കിൽ എല്ലാം നോട്ട് ചെയ്ത് പറഞ്ഞ് ചെയ്യുന്ന ആളാണ്. അതുകൊണ്ടാണ് ആ ഒരു ജെന്യൂനിറ്റി നമുക്കിതിനകത്ത് കിട്ടുന്നത്. അതുപോലെ തന്നെ എഞ്ചിൻ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, എഞ്ചിൻ ഭാഗത്ത് ഞാൻ വേറെ പെയിൻറ്റിങ്ങോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. എന്താ വെച്ചാൽ ആ ജെന്യൂനിറ്റി കിട്ടാൻ വേണ്ടി തന്നെയാണ്. കാണുമ്പോൾ ചെറിയ ചെറിയ തുരുമ്പ് പോലെയും അതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. പക്ഷേ നമ്മൾ ഇത് പെയിൻ്റ് അടിക്കാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വണ്ടിയുടെ ഒരു എന്താ പറയുക, അത്രയും നല്ല രീതിക്ക് കൊണ്ടു നടക്കുന്ന വണ്ടിയുടെ മൊത്തം കുളവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എഞ്ചിൻ റൂമിൽ ഞാൻ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ചില കസ്റ്റമർ പറയും എഞ്ചിൻ റൂം പെയിൻ്റ് അടിക്കാൻ, ചില കസ്റ്റമർ വേണ്ടെന്ന് പറയും. അതിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അടിക്കാൻ അത്ര ഒരു 15-20 മിനിറ്റ്, അപ്പോൾ കസ്റ്റമർ വന്ന് ഡെലിവറിക്ക് ആകുമ്പോഴൊക്കെ ഞാനത് ചെയ്ത് കൊടുക്കാറുള്ളൂ. ഇല്ലാതെ ഞാൻ അത് ചെയ്യില്ല. അപ്പോൾ ഇതിലും അതുപോലെ തന്നെ എഞ്ചിൻ റൂം ഞാൻ പെയിൻ്റ് അടിച്ചിട്ടില്ല. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പോളിഷ് ചെയ്ത് കറക്റ്റായിട്ട് നീറ്റാക്കിയായി തന്നെ ആ ബ്ലാക്ക് വരുന്ന ഭാഗങ്ങളെല്ലാം നീറ്റായിട്ടിരിക്കും. അല്ലാതെ നമ്മളിത് ചെറിയ തുരുമ്പ് കണ്ടു എന്ന് പറഞ്ഞാൽ പെയിൻ്റ് അടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ആ ഒരു പെർഫെക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് ഇതിനകത്തുനിന്ന് പോകും. അതുകൊണ്ട് ഞാൻ എഞ്ചിൻ റൂമിലൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ എഞ്ചിൻ സ്റ്റാർട്ടിങ്ങിലൊക്കെ നമ്മൾ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഒരു കോളിസ് ഇഷ്ടപ്പെടുന്ന വ്യക്തിക്ക് അത് ഭയങ്കര ഒരു ഫീലിംഗ് ആയിരിക്കും. ഈ ബോണ്ട് തുറന്നിട്ട് ഈ എഞ്ചിൻ്റെ സൗണ്ട് കേട്ടിട്ട് ഇങ്ങനെ നമ്മളൊന്ന് നിന്ന് കഴിഞ്ഞാൽ ഒരു കുറച്ച് നേരം, ഒരു 2 മിനിറ്റെങ്കിലും ആ സൗണ്ട് കേട്ട് നിൽക്കും. അത്രയൊരു ഒരു എന്താ പറയുക, ജെന്യൂണിറ്റി വണ്ടിക്കുണ്ട്. അതേപോലെ ഓയിലും ഓയിൽ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ നമ്മളിട്ടത് ഒറിജിനൽ തന്നെയാണ്. ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത് 5W30 ഫുള്ളി സിന്തറ്റിക്കാണ് ഞാൻ ഇതിനകത്ത് ഒഴിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഓയിൽ ഫിൽറ്ററും ഒറിജിനൽ വരുന്ന ഓയിൽ ഫിൽറ്ററാണ് ഇതിനകത്ത് ഞാൻ ഇട്ടിരിക്കുന്നത്. ഒറിജിനലിന് സാധാ നോർമലി വരുന്നതൊക്കെ ഏകദേശം ഒരു 250, 300, 350, 300 പല ബ്രാൻഡിൽ വരുന്നുണ്ട് ആ റേറ്റ്. പക്ഷേങ്കിൽ ഒറിജിനൽ ഇടുമ്പോൾ നമുക്ക് 750-800 അങ്ങോട്ട് വരുള്ളൂ. അപ്പോൾ ഫിൽറ്റേഴ്സൊക്കെ നമുക്ക് ഇടുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഒറിജിനൽ തന്നെ ഇടാൻ നോക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആ ജെന്യൂണിറ്റി കിട്ടും. ഒരു എന്താ പറയുക, ഒരു പ്രത്യേക ഫീലാണത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമുള്ള ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.